സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. നമസ്കാരം, വക്രദൃഷ്ടിയിലേക്ക് സ്വാഗതം. വക്രദൃഷ്ടിക്ക് 1500 പിറന്നാളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് 77. നാളിതുവരെ വക്രദൃഷ്ടിയെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്ത പ്രേക്ഷകർക്ക് നന്ദി. 77 നിറവിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. എന്ത് വകയാണെന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? ഇന്നാണ് എന്റെ പിറന്നാൾ. കുഞ്ഞു പാവയ്ക്ക് നല്ല നാള് പിറന്നാള്. അത് ഇതേവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. കുഞ്ഞു പാവയ്ക്ക് നല്ല പിറന്നാള്. ഔദ്യോഗിക രേഖ അനുസരിച്ച് 21/3/44. ഏ ദീപക്, ദിവാകർ, നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മ ഉണ്ടല്ലോ, അത് മതി. ഓക്കെ ഓക്കെ ഓക്കെ. കുഞ്ഞു പാവയ്ക്ക് നല്ല നാള് പിറന്നാള്. അതിനെന്താ, ഞാനിപ്പോ ഇന്ന് ഇപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ പിറന്നാളാണ് ഇന്ന്. അദ്ദേഹത്തിന് തന്നെ ഇന്നാണ് പിറന്നാൾ എന്ന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നാണ് എന്റെ പിറന്നാൾ. ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചിന്തിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ ജന്മദിനം, എപ്പോഴാണ് ഇതിൻ്റെ ആഘോഷം എന്ന് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജനങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും, അവർക്ക് വേണ്ടി കഴിയാവുന്ന കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ 77 പിറന്നാളാണ് ഇന്ന് എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ചുമ്മാ നടുക്കടലിൽ കിടക്കുന്ന UDFന് ഒരു കര പിടിക്കണമെങ്കിൽ തൃക്കാക്കര ജയിക്കണം. ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട്, അത് പെട്ടിയിൽ വീഴണം. കണ്ണിൽ കാണുന്നവരോടെല്ലാം വോട്ട് ചോദിച്ചും സഹായം അഭ്യർത്ഥിച്ചും മുന്നോട്ട് പോകുന്നതിനിടയിലാണ് UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയതും CPM അത് അപ്പോൾ തന്നെ പ്രചാരണ ആയുധമാക്കിയതും. ഒരു വഴി നോക്കടാ, ഇത് വഴിയല്ലല്ലോ, അതുകൊണ്ടാ തിരിച്ചു പോകുന്നത്. ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിയാ BJP. അവരുടെ സംസ്ഥാനത്തിലെ ഒരു ഉയർന്ന നേതാവാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് ഈ തൃക്കാക്കര മത്സരിക്കുന്നത്. അദ്ദേഹത്തെ ദയനീയമായി തോൽപ്പിക്കണമെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തണമായിരുന്നു. BJPയുടെ കേന്ദ്ര ഓഫീസിൽ UDFന്റെ സ്ഥാനാർത്ഥി എത്തിച്ചേരുകയാണ്. യാദൃച്ഛികമായിട്ടല്ല, അവിടെ ആ സമയത്ത് BJPയുടെ സമുന്നത നേതാവാണ് കുമ്മനം. കുമ്മനം അവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ, ഞാൻ 6 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ റോഡിലൂടെ വോട്ട് ചോദിച്ച് പോകുമ്പോൾ അവിടെ മറ്റു പാർട്ടികളുടെ ഓഫീസുണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തകരോട് വോട്ട് ചോദിച്ചു പോകും. ഉമാ തോമസ് CIT ഓഫീസിൽ, കാർണൽ മാസിൻ്റെയും EMSൻ്റെയും ഏങ്കൽസിൻ്റെയും പടം വെച്ചിരിക്കുന്ന CIT ഓഫീസിൽ പോയി CIT വോട്ട് ചോദിക്കുന്ന പടം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഇപ്പം എൻ്റെ മൊബൈലിലുണ്ട്, കാണിച്ചു തന്നെ. വോട്ട് ചോദിച്ചു ചോദിച്ചു പോകുന്നതിനിടയിൽ ഉമാ തോമസ് CIT ഓഫീസിൽ കൂടി എത്തിയതോടെ സംഗതി ബാലൻസ് ആയി. അവിടെയും പോയി, ഇവിടെയും പോയി. കൊള്ളാം കൊള്ളാം, സിംഹമടയിലും വഴിപോക്കനോ സംസാരിക്കുന്നു. എല്ലാവരും കൂടെ എനിക്കൊരു അവസരം തരണം, തീർച്ചയായിട്ടും ജയിപ്പിക്കണം. വേണ്ടി ആരോടെങ്കിലും പറയാം, നിങ്ങൾക്ക് എങ്കിലും ഒട്ടെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ ഒരു ആത്മാർത്ഥത അത് ചിലപ്പോ സാധിക്കില്ല എന്ന് എനിക്കറിയാം. സാധിക്കുമെങ്കിൽ എനിക്കൊരു അവസരം തരണം. മതി മതി, ഇത്രയും മതി, മിടുക്കി തകർത്ത് കളഞ്ഞു. അവിടെ എന്താണ്, പിണറായി വിജയൻ അവിടെ വരാന്ന് പറഞ്ഞു. CPM നോട്ട് നേരിട്ട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നോണ്ടാണ് CIT ഓഫീസിൽ പോയത്. ഏത് സ്ഥലത്ത്, ഇത് രാജുമോഹൻ ഉണ്ടായിരിക്കണം. അദ്ദേഹം എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്, പാലാരിവട്ടത്ത് കടകളിൽ വോട്ട് കയറാൻ ചോദിക്കാൻ 100 പേരോടെ ഒപ്പം ഇറങ്ങിയ സ്ഥാനാർത്ഥി ഉച്ചക്ക് 12:30
ചാനലുകളുടെ അകമ്പടിയോടുകൂടി ബി ജെ പി ഓഫീസിൽ പോയിട്ട് നേതാക്കന്മാരോട് ഓട്ട് വയ്ക്കാൻ പോയത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. സി ഐ ടി ഓഫീസിൽ പോകുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കുമ്മനം രാജശേഖരനുള്ളപ്പോൾ പോകുന്നത്? ഇനി ഇതാണ് അവർ പറഞ്ഞു വിടുന്നതെങ്കിൽ എന്താ അവരുടെ ലക്ഷ്യം? ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ എതിർ ശക്തമായ മത്സരം നടക്കുന്ന ഓഫീസ് കയറി എന്താ ഉദ്ദേശം ഉണ്ടാകുക? അതെല്ലാ ഓഫീസും കയറി പോവും. പോണ വഴിക്ക് ചുമട്ടുതൊഴിലാളികൾ ഉണ്ടാവും, അവരുടെ ഓഫീസ് ഉണ്ടാവും, അവിടെ കയറും. അവിടെ സി ഐ ടി ഉണ്ടാവും, ചിലപ്പോൾ ഐ എൻ ടി സി ഉണ്ടാവും, ചിലപ്പോൾ ബി എം എസ് ഉണ്ടാവും. കയറിപ്പോവും, ഏത് സ്ഥാനാർത്ഥിയും കയറിപ്പോവും. ഓഫീസിൽ അവരെല്ലാം നിന്ന് അവർ കൈ കാണിച്ചു, കൈ കൂപ്പിയപ്പോൾ അവർ തിരിച്ച് കൈ കൂപ്പി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പോയതിന് എന്താ കുഴപ്പം? അനാവശ്യമായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അതിനൊന്നും ഞാൻ പറയും, ഈ അസംബന്ധങ്ങൾക്ക് മറുപടി പറയാൻ നമ്മളില്ല. അന്ന് സി ഐ ടി ഓഫീസിൽ പോയിട്ടുണ്ട്. ഇനി എനിക്കൊന്നേ ബി ജെ പിക്കാരോട് പറയാനുള്ളൂ, നിങ്ങളുടെ ഉന്നതനായ നേതാവിൻ്റെ ദയനീയാവസ്ഥ നിങ്ങൾക്ക് ഇവിടെയുള്ള വോട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ദയനീയാവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ ശ്രമിക്കുന്നത് നല്ലത്. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിനും വിചാരണ കോടതിക്കുമെതിരെ ആരോപണവുമായി അതിജീവിത രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലാണ് ഭരണപക്ഷം. തൃക്കാക്കര തെരഞ്ഞെടുപ്പാണ് മുന്നിൽ, അവസരമാക്കിയിരിക്കുന്നു പ്രതിപക്ഷം. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ദിലീപും സർക്കാരും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ. അന്വേഷണം തടസ്സപ്പെടുത്താൻ വിചാരണ കോടതി ജഡ്ജിയും ശ്രമിച്ചു. ദിലീപിന്റെ അഭിഭാഷകർക്കെതിരായ അന്വേഷണം നിലച്ചത് ഉന്നത ഇടപെടലിനെ തുടർന്നെന്നും പരാതി. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. പാതി വെന്ത കേസുമായിട്ടാണ് കോടതിയിലേക്ക് പോകുന്നത്. രണ്ടാമത് നടത്തിയ അന്വേഷണം പൂർത്തിയാക്കാതെ, പകുതി വഴിയിൽ പൂർത്തിയാക്കിയിട്ടാണ് അന്വേഷണമായി പോകുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണം. കോടതിയിൽ ഒരാൾ അപേക്ഷ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഇനിയും വേണമെങ്കിൽ ആര് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഇടനിലക്കാരായി സി പി എം നേതാക്കന്മാർ ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സി പി എം നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട പരിപാടി ഇതാണ്. നടനും നടിക്കും ഏതെങ്കിലും പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ, ഏതെല്ലാം പാർട്ടിയുടെ ഏതെല്ലാം നേതാക്കളുമായിട്ടാണ് അടുത്ത ബന്ധവും കാര്യങ്ങളും ഒക്കെ സ്വയം ഒന്ന് പരിശോധിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്കതറിയാമെന്ന് അവർ മനസ്സിലാക്കുക. പക്ഷെ ഞങ്ങൾ ജെന്റിൽമാൻ രാഷ്ട്രീയ പൊളിറ്റിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ ഇ പി ജയരാജൻ എന്തും പറയുന്ന ആളാണ്. കാരണം മാന്യമായും സമാധാനമായും ജീവിക്കുന്ന ആളുകളെ അപമാനിക്കാൻ വേണ്ടി പണ്ട് ചില ആളുകൾ ചിലരെ പറഞ്ഞു വിടും. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു വിടുന്ന ഒരാളെന്നുള്ള ഗൗരവം മാത്രമേ ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുള്ളൂ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാണ് പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടുത്തെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ, എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ ക്ഷമിച്ചേക്കും, അതിലൊന്നും ഞങ്ങൾ വീഴാൻ പോകുന്നില്ല. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ. ഈ സമയത്ത് ഇതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവർ ആദ്യം ഉയർത്തുക. ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമുക്ക് കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടെ ഇല്ലാതെ അവ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കില്ല. ഇവിടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകൾ സി പി എം നേതൃത്വത്തിൽ നിന്നാണ് ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. എത്രയോ ബാലിശമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിൽ പ്രതിയായിരിക്കുന്നയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എം എൽ എ ഏത് പാർട്ടിയിലാണെന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വ് എന്താണെന്നും നല്ല ബോധ്യമുള്ളതല്ലേ പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും? അങ്ങനെയുള്ള ഒരാളെ ഇടതുപക്ഷം സഹായിക്കേണ്ട കാര്യം എന്താ? അങ്ങനെയുള്ള ഒരാളെ സഹായിക്കേണ്ട ബാധ്യത കോൺഗ്രസിനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അന്വേഷണം അതിലും നടത്തിക്കൂ. നിങ്ങളുടെ കയ്യിൽ പോലീസും സംവിധാനവും ഉള്ളതല്ലേ? ആരെങ്കിലും ഏതെങ്കിലും ആവശ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചോ. ഇതുപോലെയുള്ള ഈ പ്രസ്താവനകളാണ് പ്രതിപക്ഷത്തിനെ കൂടുതൽ ജനത്തിൽ നിന്നും അകറ്റുന്നത്. അവർ ഇനിയും പാഠം പഠിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ പാഠം അവർ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിധി കൂടെ വരുമ്പോൾ പഠിക്കും. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. ഇതിപ്പോ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം, ഈ കേസ് അന്വേഷണം ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്.
നിരവധിയായിട്ടുള്ള തെളിവുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അതിജീവിത കോടതിയിൽ പോയതിനെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് അതിൻ്റെ പിന്നിൽ ഏതോ രാഷ്ട്രീയ ശക്തികൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന വേളയിൽ ഇന്നലെ അവരില്ലാതിരുന്നൊരു ആരോപണം ഈ പിന്നെ വിസ്മയ കേസിൻ്റെ വിധി വരുന്ന ഈ ദിവസങ്ങളിൽ തന്നെ മറിച്ചൊരു ഒരു 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 ചിന്ത ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്നതാണ്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് അവരെ വീണ്ടും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. ഈ പിന്നെ പരാതി കൊടുത്തവർക്ക് എങ്ങനെ അറിയാം കുറ്റപത്രത്തിൽ ശരിയായ കുറ്റപത്രമല്ല, വേണ്ടത്ര തെളിവില്ലാതെയാണ്, എങ്ങനെ മുൻകൂട്ടി കാണാൻ കഴിയുന്നു? അപ്പോൾ ഇതൊക്കെ ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനം ത്തിൽ മറ്റ് ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവരെ ആരോ ഉപയോഗിക്കുന്നതാണ്. ഇലക്ഷൻ വന്ന് പരിപാടിക്ക് നിൽക്കുമ്പോഴാണ് ഇവന്മാരുടെ ഓരോരോ കോപ്രായങ്ങൾ. മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഗൗരവതരമായ ആരോപണം പോലീസിനെതിരായി ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് ഈ അതിജീവിതയുടെ ഈ പെറ്റീഷനിൽ പറയുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. മുഖ്യമന്ത്രി പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിച്ചല്ല, ഇന്നലെ ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ, ഒന്നും പറയാനില്ല. ആന്റണി രാജു വന്ന് വിശദീകരിച്ചു, ഇ പി ജയരാജൻ വന്ന് വിശദീകരിച്ചു, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വിശദീകരിച്ചു. എന്നിട്ടും വിശ്വസിക്കാതിരുന്നാൽ പിന്നെ എന്തു ചെയ്യും? നമ്മുടെ കൂടെ ഒരാളും കൂടെ വന്ന കാസർഗോഡല്ല പഞ്ചാബി പോയിട്ടാണെങ്കിൽ അവനെ നമുക്ക് അടിക്കാം. അതാരാണ്? രഘു, ചെങ്കൽ രഘു, രഘുവണ്ണം വാരണം. ഞങ്ങൾ എല്ലാ കാലത്തും ഇരകളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, അതിജീവിതക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എല്ലാ തരത്തിലും പഴുതടച്ചൊരു അന്വേഷണമാണ് ഗവൺമെൻറ് ആദ്യമേ നടത്തിയത്. കുറ്റവാളികളെ തളക്കാനുള്ള കരുക്കൾ ആദ്യം തന്നെ നടത്തി. ഒരു മാടപ്രാവിൻ്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം, കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. ഇപ്പോൾ ഈ തൃക്കാക്കര കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പ്രചരണമാണ് അതിജീവിതയുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്താൻ അവർ ശ്രമിക്കുന്നത്. അത് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറും. അയ്യോ വിശ്വാമിത്രമഹർഷി, ശ്രമിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വേടി കരിഞ്ഞു പോകും. സർക്കാർ അതിജീവിതക്കൊപ്പമാണ് എന്ന് വിശ്വസിക്കാൻ ഒരു കാര്യം കൂടി പറയാം. പണ്ട് നമ്മൾ ഉദ്ഘാടനത്തിന് വിളിച്ചത് ഓർമ്മയില്ലേ? അതിൻ്റെ സന്ദേശം എന്തായിരുന്നു? സംസ്ഥാന ചലച്ചിത്രോത്സവത്തിൽ ഈ അതിജീവിതയെ പങ്കെടുപ്പിച്ച് ചീഫ് ഗസ്റ്റാക്കിയ ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഭയങ്കരം തന്നെ. അതുകൊണ്ട് സന്ദേശം എന്താ? അതിജീവിതക്ക് കൂടിയാണ് ഈ ഗവൺമെന്റ് അവർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കൽ ചെയ്ത് അങ്ങനെ ഒരു ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയെങ്കിലും ഒരു കാര്യം എല്ലാവരെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഈ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. നോ കോംപ്രമൈസ്. സ്ത്രീ സുരക്ഷ ഈ ഗവൺമെന്റ് ഉറപ്പുവരുത്തും. സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമങ്ങളും വെച്ച് ഉറപ്പിക്കില്ല. സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ്. കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും. കള്ളപ്പണവും കള്ളവാറ്റും അയക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷേ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല, അഗ്നി. ഈ സർക്കാർ സ്ത്രീ വിരുദ്ധ സർക്കാരാണ്. ഒരു കാലത്തും ഒരു കാര്യത്തിലും സ്ത്രീ പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അക്രമികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഈ കേരളത്തെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്, അവൾ സർവസ്വമാണ്. ഈ കാര്യത്തിൽ വനിതാ കമ്മീഷൻ അഭിപ്രായമില്ലേ എന്ന് ചിലർക്കൊരു സംശയമുണ്ട്. ആരും തെറ്റിദ്ധരിക്കരുത്, കേസ് കോടതിയിലായതിനാൽ അത് പറയാതിരിക്കുന്നതാണ്. വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസാണത്. കോടതി മുമ്പാകെയാണ് ഇപ്പോൾ അതിജീവിത പുതിയ ഹരജിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് കോടതി മുമ്പാകെ നിലവിൽ നിൽക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറല്ല. അടിപൊളി.